ഉണ്ടായിരുന്നു പക്ഷെ അതിന്റെ ലൈസൻസ് നമ്പർ ഇടുന്നത് ഇതിന് ശേഷമാണ് എന്ന് വിചാരിക്കുക അപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി സാക്ഷ്യപത്രം തന്നാൽ മതി ഇത് ലൈസൻസ് എപ്പോഴാണ് തന്നതെങ്കിലും അത് പ്രാദേശിക അന്വേഷണം നടത്തിയപ്പോൾ ഇത് 1/6/2022 മുമ്പ് തന്നെ പണി പൂർത്തീകരിച്ച കെട്ടിടമാണ് എന്ന് എന്ന വിവരം സാക്ഷ്യപ്പെടുത്തുന്നു എന്ന സാക്ഷ്യപത്രത്തോടുകൂടി പഞ്ചായത്ത് സെക്രട്ടറി പുതിയ തീയതിയിൽ ലൈസൻസോ അല്ലെങ്കിൽ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റോ അനുവദിക്കുകയാണെന്നുണ്ടെങ്കിലും അത്തരം കെട്ടിടങ്ങൾക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നത് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ 31/5/2022 മുമ്പ് ഇത് പൂർത്തീകരിച്ചു നിർമ്മാണം പൂർത്തീകരിച്ചു എന്നതിന്റെ തെളിവ് രേഖ പോലെയുള്ള തെളിവ് ഈ രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നിലവിലെ നിയമപ്രകാരം നഷ്ടപരിഹാരം അനുവദിക്കാൻ പറ്റുകയുള്ളൂ പിന്നെ വയലില് ഫൗണ്ടേഷനൊക്കെ വലിയ രീതിയിൽ ഇട്ടിട്ടുണ്ടാവും അതിന് പ്രത്യേക നഷ്ടപരിഹാരം കിട്ടുമോ എന്ന് ചോദിച്ചു നമ്മളിവിടെ രണ്ട് രീതിയിൽ വില നിശ്ചയിക്കാൻ പറ്റും ഒന്ന് പ്ലിന്തേരിയ വാല്യുവേഷൻ എന്ന് പറയും പ്ലിന്തേരിയ വാല്യുവേഷൻ പറയുമ്പോൾ ഈ കെട്ടിടം അളക്കണം ഈ കെട്ടിടത്തിന് വില നിശ്ചയിക്കണമെന്നുണ്ടെങ്കിൽ ഈ കെട്ടിടത്തിന് ചുറ്റോട് ചുറ്റും അളക്കും ചുറ്റോട് ചുറ്റും അളക്കുന്ന ഇതിന്റെ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് കോൺക്രീറ്റ് ആണോ അല്ലെങ്കിൽ റോഡാണോ ആസ്ബസ്റ്റോസ് മേഞ്ഞതാണോ അങ്ങനെ അല്ലെങ്കിൽ ഷീറ്റ് മേഞ്ഞതാണോ അങ്ങനെ ഓരോ വെവ്വേറെ കാറ്റഗറി ഉണ്ട് കാരണം കോൺക്രീറ്റ് ആണെങ്കിൽ ഒന്ന് കോൺക്രീറ്റിൽ തന്നെ പറഞ്ഞാൽ പില്ലറും കോളവും പില്ലറും ഉള്ള കെട്ടിടമാണെങ്കിൽ അതിന് വേറെ റേറ്റ് ആണ് ഓടുന്ന കെട്ടിടമാണെങ്കിൽ അതിന് വേറെ റേറ്റ് ആണ് ഗ്യാരേജ് ആണെങ്കിൽ അതിന് വേറെ റേറ്റ് ആണ് അപ്പൊ ഇത് ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തും എന്ന് നോക്കിയിട്ട് ഓരോ കാറ്റഗറിക്കും ഓരോ പ്ലിന്തേരിയ റേറ്റ് ഉണ്ട് ആ പ്ലിന്തേരിയ റേറ്റ് പ്രകാരമാണ് അതിന്റെ വില നിശ്ചയിക്കുക അപ്പോൾ ആ കാറ്റഗറിക്ക് അതിന്റെ ഉള്ളിൽ തന്നെ ഇന്റീരിയർ ഡെക്കറേഷൻ നിങ്ങൾ ചെയ്തിട്ടുണ്ട് അതിനൊന്നും വേറെ അധികം വില ലഭിക്കുകയില്ല അങ്ങനെയുള്ള കേസിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീറ്റെയിൽഡ് വാല്യുവേഷൻ ചെയ്യണം എന്ന് ആവശ്യപ്പെടാം പക്ഷെ ഡീറ്റെയിൽഡ് വാല്യുവേഷൻ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടാൽ സാധാരണ നിലയ്ക്ക് തന്നെ നമ്മൾ പ്ലിന്തേരിയ വാല്യുവേഷൻ ചെയ്യുന്നതിനേക്കാൾ കുറഞ്ഞ തുക മാത്രമേ വാല്യുവേഷന്റെ വരികയുള്ളൂ അതിനൊരു ഉദാഹരണം പറയുന്നുണ്ടെങ്കിൽ മുമ്പ് നമ്മൾ ദേശീയപാത വികസനത്തിനുവേണ്ടി ഭൂമി ഏറ്റെടുത്തിരുന്നതെന്നാൽ ഈ ഡീറ്റെയിൽഡ് വാല്യുവേഷന്റെ അടിസ്ഥാനത്തിലാണ് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ആ രീതിയിലാണ് വില നിശ്ചയിച്ചത് അതേസമയം മലപ്പുറം ജില്ലയിലേക്ക് വന്നപ്പോൾ ഇത് കുറച്ചുകൂടി വേഗത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലിന്തേരിയ വാല്യുവേഷനിലേക്ക് പോയത് അപ്പൊ കോഴിക്കോടുകാർ പോയിട്ട് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തത് ഒരേ ഏരിയ ഉള്ള കെട്ടിടത്തിന് മലപ്പുറം ജില്ലയില് 80 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുത്തു കോഴിക്കോട് 40 ലക്ഷം കിട്ടിയുള്ളൂ അപ്പോൾ ഞങ്ങൾക്കും പ്ലിന്തേരിയ റേറ്റ് വേണം എന്ന് പറഞ്ഞിട്ടാണ് കോഴിക്കോടുള്ള ഒരുപാട് ആളുകൾ ഹൈക്കോടതിയിൽ പോയി കേസ് കൊടുത്തത് അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽഡ് വാല്യുവേഷൻ വേണം എന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ അത് വളരെ സൂക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ തന്നുകഴിഞ്ഞാല് പല പ്രൈവറ്റ് എൻജിനീയറോട് ചോദിച്ചിട്ട് ഡീറ്റെയിൽ വാല്യുവേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ കൂടുതൽ വില കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ഡീറ്റെയിൽഡ് വാല്യുവേഷൻ ആവശ്യപ്പെടാവുന്നതാണ് ഡീറ്റെയിൽഡ് വാല്യുവേഷൻ നിങ്ങൾ രേഖാമൂലം ആവശ്യപ്പെടുകയാണെങ്കിൽ അത് ചെയ്തു തന്നായിരിക്കും പക്ഷെ തന്നെ ഒരു വാല്യുവേഷൻ ചെയ്യുള്ളൂ നിങ്ങൾ പറയുന്നതിന് ഡീറ്റെയിൽഡ് വാല്യുവേഷൻ വേണമെന്ന് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾ അത് രേഖാമൂലം എഴുതി തന്നാൽ ഡീറ്റെയിൽഡ് വാല്യുവേഷൻ എടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് പക്ഷെ അതപ്പോ കുറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് പിന്നീട് തന്നതിനു വേണ്ട പ്രത്യേക വാല്യുവേഷനൊക്കെ എടുക്കണം എന്ന് പിന്നീട് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും മുന്തിയ നഷ്ടപരിഹാരം കിട്ടുക പ്രത്യേക വാല്യുവേഷൻ്റെ ആയിരിക്കും അത് അത് തന്നെ ഓക്കെ ചെയ്യുന്നതായിരിക്കും നല്ലതെന്നുള്ളതാണ് എന്റെ അഭിപ്രായം പിന്നെ അസൈനാണെന്ന വ്യക്തി തൂരല്ല ഹാജരാക്കാൻ കഴിഞ്ഞ 24 വർഷത്തെ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലായിരുന്നുള്ളൂ നമ്മൾ 24 വർഷത്തെ അടിയാധാരങ്ങളാണ് ആവശ്യപ്പെട്ടുള്ളത് 24 വർഷത്തെ അടിയാധാരങ്ങളും 24 വർഷത്തെ കുടിക്കണ സർട്ടിഫിക്കറ്റുമാണ് വേണ്ടത് ഇനി ഒരുപക്ഷെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ആധാരം തന്നെ 24 വർഷത്തിന്റെ മേലെ പഴക്കമുള്ളതാണ് എങ്കിൽ ഒരു അടിയാധാരമെങ്കിലും ചിലപ്പോൾ ഇപ്പോഴത്തെ വർഷം ആധാരം തന്നെ 1980 ആയിരിക്കാം 24 വർഷം ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞു അപ്പൊ അതിന്റെ ഒരു അടിയാധാരമെങ്കിലും ഹാജരാക്കേണ്ടതാണ് പിന്നെ ഈ റോഡിലൂടെ പൈപ്പ് പോകും നിലവിൽ പൈപ്പ് പോകുന്നുണ്ട് പൈപ്പ് പോകുന്നതിന് പുതിയ റോഡിൽ തടസ്സം ഉണ്ടാകുമോ ചോദിച്ചു പൈപ്പ് നിലവില് ഇതിലൂടെ ഏതെങ്കിലും നമ്മൾ ഏറ്റെടുക്കുന്ന സ്ഥലത്ത് കൂടെ ഏതെങ്കിലും പൈപ്പുകൾ പോകുന്നുണ്ടെങ്കിൽ അത് പഞ്ചായത്ത് വഴി നമ്മൾ അതിന്റെ വാട്ടർ അതോറിറ്റിയുടെ ലൈനുകളും ഇലക്ട്രിക് ലൈനുകളും മാറ്റി സ്ഥാപിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ സ്വന്തം ചെലവിൽ ചെയ്യുന്നതായിരിക്കും അതേസമയം സ്വകാര്യ ടെലികോം ഓപ്പറേറ്ററുകൾ അവരൊക്കെയാണെന്നുണ്ടെങ്കിൽ അതേപോലെ സ്വകാര്യ പൈപ്പ് ലൈനുകൾ ഇതെല്ലാം നമ്മൾ നമ്മളുടെ സ്വന്തം ചെലവിൽ തന്നെ ചെയ്യേണ്ടി വരും അപ്പോൾ ഇതേപോലെ പഞ്ചായത്തിന്റെ എന്തെങ്കിലും വർക്കുകൾ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനുകൾ ഇതെല്ലാം നമ്മൾ ഏറ്റെടുക്കുന്ന ലൈനിലൂടെ പോകുന്നുണ്ടെങ്കിൽ അത് നിലവിൽ തന്നെ വാട്ടർ അതോറിറ്റി മുഖേന ട്രാൻസ്മിഷൻ എഞ്ചിനീയർ വാട്ടർ അതോറിറ്റി മുഖേന നാഷണൽ ഹൈവേ അതോറിറ്റിയിൽ അറിയിക്കുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും അതിന്റെ DPR തയ്യാറാക്കുമ്പോൾ അത് മാറ്റി സ്ഥാപിക്കാനുള്ള ചെലവ് കൂടി അതിനുണ്ടായിരിക്കുന്നതായിരിക്കും പിന്നെ എവിടെയെങ്കിലും അതിന് ക്രോസ് ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ നിലവിലെ പ്രകാരം തന്നെ എവിടെയും ഇതിന്റെ ഇടയിൽ കൂടി ക്രോസിങ് അനുവദിക്കില്ല പൈപ്പ് ലൈൻ ആണെന്നുണ്ടെങ്കിലും
അതേ സമയം തൊട്ടടുത്ത് എവിടെയാണോ അതിന്റെ അണ്ടർപാസ് ഉള്ളത്, ഫ്ലൈ ഓവർ ഉള്ളത്, അങ്ങനത്തെ അണ്ടർപാസ് ലൊക്കേഷനിൽ ഇത് ക്രോസിംഗ് അനുവദിക്കുന്നതായിരിക്കും. പിന്നെ വീടിന്റെ ബാധി ഭാഗം മാത്രം പോകുന്നു, അതെന്താ ബാക്കിയുള്ള ഭാഗം എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. നമ്മൾക്ക് വീട് ഭാഗികമായി വീട് പോകുന്ന ആളുകൾക്ക് സത്യം പറഞ്ഞാൽ മൂന്ന് ഓപ്ഷൻ ഉണ്ട്. ആദ്യം നിങ്ങൾ നിങ്ങളുടെ ആവശ്യം എന്താണ് എന്ന് അറിയിക്കണം. കാരണം വിലനിശ്ചയിക്കുക, വീടിന്റെ ഒരു ചിലപ്പോൾ ഒരു പൊടിയുടെ ഭാഗം മാത്രമാണ് പോകുന്നതെങ്കിൽ അതിന്റെ വില അല്ലെങ്കിൽ അത് പൊളിച്ചു മാറ്റുന്ന മൂന്ന് രീതിയിൽ നിങ്ങൾക്ക് പൊളിച്ചു മാറ്റാം. ഒന്ന്, ഏറ്റെടുക്കുന്ന ഭാഗം മാത്രം പൊളിച്ചു നീക്കിയിട്ട് ബാക്കി ഭാഗം നിങ്ങൾക്ക് നിലനിർത്താം. അല്ലെങ്കിൽ നമ്മൾ തൊട്ടടുത്ത് ചുമര് വരെ മാത്രം പൊടിച്ചു നീക്കിയിട്ട് ബാക്കിയുള്ള ഭാഗം നിങ്ങൾക്ക് നിലനിർത്താം. അതല്ല എങ്കിൽ മുഴുവൻ തന്നെ പൊളിച്ചു മാറ്റി എന്റെ നഷ്ടപരിഹാരം വാങ്ങിക്കുക എന്നുള്ളതാണ്. ഈ മൂന്ന് രീതിയിലും നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഏതാണ് എന്ന് നിങ്ങൾ ആദ്യം തീരുമാനിക്കണം. ഫോർ എക്സാമ്പിൾ തന്നെ ഇത് മുഴുവൻ പൊളിച്ചു മാറ്റിയാൽ പിന്നെ മിനിമം മൂന്ന് വീട് വിട്ടു കഴിഞ്ഞാലേ പുതിയ റോഡ് വീടുണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ പുതിയ വീടിനുള്ള പെർമിഷൻ കിട്ടാത്ത സ്ഥലം മാത്രമേ ബാക്കി കിടക്കുന്നുള്ളൂ എന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് മുഴുവൻ പൊളിച്ചു മാറ്റിയാൽ ഉള്ളത് പോയി. ഇനി പുതിയൊരു പെർമിഷൻ കിട്ടാത്ത ഒരു സാഹചര്യമാണ് എങ്കിൽ ചിലപ്പോൾ തന്നെ അങ്ങനെയുള്ള കേസുകളിൽ കഴിഞ്ഞാൽ അത് അവിടെ നിലനിർത്തുന്നതായിരിക്കും നല്ലത്. ഈ ഒരു പക്ഷെ നിലനിർത്തി നിങ്ങൾക്ക് അവിടെ താമസിക്കാൻ പറ്റില്ല എങ്കിൽ പോലും മറുപടി എം എൽ എ പറഞ്ഞതുപോലെ വരും നാളുകളിൽ വലിയ വികസനമാണ് ഈ നാടുകളിലൊക്കെ ഉണ്ടാവാൻ പോണത്. ഒന്നുമില്ലെങ്കിൽ പറഞ്ഞാൽ ഒരു ഗ്യാരേജ് ആയിട്ടെങ്കിലും എന്താ പറഞ്ഞാൽ അത് ഭാവിയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വാടകയ്ക്ക് കൊടുക്കാം. കാരണം ഇത് വലിയ ട്രാഫിക് ഉണ്ടാവുന്ന ഒരു റോഡായിട്ടാണ് വരാൻ പോകുന്നത്. ഇപ്പൊ മംഗലാപുരത്ത് നിന്ന് കോയമ്പത്തൂരിലേക്കൊക്കെ ഉള്ള എല്ലാ വണ്ടികളും ഈ റോഡിലൂടെ ആയിരിക്കും ഭാവിയിൽ ഒരു മൂന്ന് കൊല്ലം കഴിഞ്ഞാൽ പോകാൻ പോകുന്നത്. അപ്പോൾ വലിയ ഭൂമിയുടെ ആവട്ടെ കെട്ടിടങ്ങൾക്ക് ആവട്ടെ വലിയ രീതിയിലുള്ള ആവശ്യങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ വരും നാളുകളിൽ ഉണ്ടാവും. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞാൽ ആ രീതിയിൽ കെട്ടിടം ബാക്കിയുള്ള കെട്ടിടം നിലനിർത്തണോ പൊളിക്കണോ എന്ന് സംബന്ധിച്ച് നിങ്ങളുടെ ആവശ്യം എന്ത് എന്ന് നിങ്ങൾ ആദ്യം തീരുമാനിക്കണം. അത് ഞങ്ങളെ രേഖാമൂലം അറിയിക്കണം. നിങ്ങൾ പറയാൻ നിങ്ങളുടെ കെട്ടിടം മുഴുവൻ പൊളിച്ച് മാറ്റണം എന്നതാണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ ഞങ്ങളുടെ ടീം അവിടെ വരുമ്പോൾ ആരാണോ ആധാര കക്ഷി അവർ തന്നെ പറയണം. അവർ രേഖാമൂലം അറിയിക്കുകയാണെങ്കിൽ അത് ഞങ്ങൾ പി ഡബ്ല്യു ഡി അറിയുന്നവർക്ക് കൊണ്ടുപോകും. ഇനി നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ ഈ ഭാഗികമായി ഏറ്റെടുക്കുന്ന കെട്ടിടം മുഴുവനായിട്ടും പൊളിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ മുഴുവനായിട്ട് നഷ്ടപരിഹാരം തരാൻ പറ്റുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് പി ഡബ്ല്യു ഡി അറിയുന്നവരാണ്. അതില് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നേരിട്ട് വന്ന് പരിശോധിച്ച് അവർക്ക് മുഴുവൻ കെട്ടിടത്തിനും വില നിശ്ചയിച്ച് നഷ്ടപരിഹാരം തരാൻ പറ്റും. ഏത് സാഹചര്യത്തിൽ അവർക്ക് ബോധ്യപ്പെട്ടത് ഈ കെട്ടിടം ഭാഗികമായി പൊളിച്ചു നീക്കിയാൽ ബാക്കിയുള്ള ഭാഗം സുരക്ഷിതമല്ല, അത് ഇടിഞ്ഞു വീഴും, അവിടെ സുരക്ഷിതമായിട്ട് നിങ്ങൾക്ക് താമസിക്കാൻ പറ്റില്ല എന്ന് അവർക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ ആ മുഴുവൻ കെട്ടിടത്തിലും അവർ വില നിശ്ചയിച്ചു തരും. അവർ തരുന്ന വില വില നിർണയത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നഷ്ടപരിഹാരം തരും. അപ്പോൾ അവിടെ ഒരു കോമൺ ആയിട്ടുള്ള തീരുമാനം പറയാൻ പറ്റില്ല. അത് ഓരോ കേസ് ടു കേസ് ബേസിൽ അവർ നേരിട്ട് വന്ന് പരിശോധിച്ച് തീരുമാനം പി ഡബ്ല്യു ഡി എക്സി ആണ് എടുക്കേണ്ടത്. പക്ഷെ താമസ കെട്ടിടങ്ങളുടെ കാര്യത്തിൽ ഇപ്പൊ എൻ എച്ച് 66 നല്ല 76 കിലോമീറ്റർ ഏകദേശം 203 ഹെക്ടർ ഭൂമി 500 ഏക്കർ അധികം ഭൂമി ഏറ്റെടുക്കുകയുണ്ടായി. അവിടെ എല്ലാം താമസ കെട്ടിടത്തിന്റെ കാര്യത്തിൽ തന്നെ പി ഡബ്ല്യു ഡി അതിലുള്ള വളരെ ലീനിയന്റ് ആയിട്ട് തന്നെയാണ് ഇത് വാല്യുവേഷൻ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമസ കെട്ടിടം ഒരു 50% ഏറ്റെടുക്കപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ നടന്ന സാധാരണ നിലയ്ക്ക് അത് മുഴുവൻ കെട്ടിടത്തിന് നഷ്ടപരിഹാരം കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ അതെന്ന് പറഞ്ഞാൽ അതിന്റെ തീരുമാനം എടുക്കേണ്ടത് പി ഡബ്ല്യു ഡി എഞ്ചിനീയർ ആയതുകൊണ്ട് അതിന്റെ 100% ഗ്യാരണ്ടി എനിക്ക് ഈ അവസരത്തിൽ ഇവിടെ നിന്ന് നിങ്ങളോട് ഉറപ്പ് പറയാൻ പറ്റില്ല. പിന്നെ ഭൂമിയുടെ ക്ലിയർ ആയിട്ടുള്ള ഏറ്റവും അവസാനം ചോദിച്ചോളൂ പറയാട്ടോ. ഏറ്റവും അവസാനം പിന്നെ ഭൂമിയുടെ വില എത്രയാണെന്ന് ചോദിച്ചു. നമ്മളല്ലേ ഭൂമിയുടെ വില എത്രയാണ് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല. അത് നിർണ്ണയിക്കണമെങ്കിൽ എനിക്ക് എന്ന് പറഞ്ഞാല് ഈ വില്ലേജിലും അല്ലെങ്കിൽ ഇതിന്റെ ചുറ്റുമുള്ള വില്ലേജുകളിലും നടന്നിട്ടുള്ള എല്ലാ ആധാരങ്ങളുടെ കോപ്പി ആദരിക്കണം. അത് സംപ്രേഷണത്തിൽ നിന്നും എല്ലാ ആധാരങ്ങളുടെയും കോപ്പി എടുത്ത് അതെല്ലാം പരിശോധിച്ച് മാത്രമേ അതിന് തീരുമാനം എത്ര വില തരും എന്ന് പറയാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ അത് എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്ന് അതിന്റെ രീതി മാത്രമാണ് ഇവിടെ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളത്. ഇപ്പം ഞാൻ പറയട്ടെ, നമ്മുടെ NH 66 തിരുവല്ലക്കാടി റോഡ് ഫ്രണ്ടേജുള്ള സ്ഥലത്തിൽ നമുക്ക് 7.6 ലക്ഷം രൂപ വരെ നമ്മൾ നഷ്ടപരിഹാരം കൊടുത്തിട്ടുണ്ട്. അതേസമയം അങ്ങ് വെളിയങ്കോട് എത്തുമ്പോൾ തന്നെ ഇതേ ദേശീയപാതയുടെ സൈഡിൽ തന്നെ കിടക്കുന്ന ഭൂമിക്ക് 2.6 ലക്ഷം രൂപയെ കൊടുത്തിട്ടുള്ള വില ഭൂമിക്ക്. കാരണം അവിടെ ആധാരങ്ങളൊന്നും ആരും വില കാണിച്ചിട്ടില്ല. അതേസമയം ഇങ്ങനെ സ്ഥലത്ത് ആധാരത്തിൽ വില കാണിച്ചിട്ടുണ്ട്.
അപ്പൊ ഈ ആധാരങ്ങൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമ്മൾക്ക് വില എത്രയുള്ളത് നമുക്ക് പ്രഖ്യാപിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ നിങ്ങളെ കൃത്യമായിട്ട് അറിയിച്ചതിന് ശേഷം മാത്രമേ നിങ്ങളുടെ ഭൂമി ഏറ്റെടുക്കുകയുള്ളൂ. അതുവരെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തന്നെ നിങ്ങളുടെ സ്ഥലത്ത് നിങ്ങൾക്ക് ഒക്യുപ്പൈ ചെയ്യാം, നിങ്ങൾ ആരും അവിടുന്ന് ഒഴിവാക്കുകയില്ല. പക്ഷെ എങ്കിലും ഞാൻ ഒരു കാര്യം എന്റെ ഞാനിവിടെ എന്ന് പറയുന്ന ദേശീയപാത ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയില് പൂർത്തീകരിച്ചു. അതിനുശേഷം എന്ന് പറഞ്ഞാൽ എറണാകുളം ജില്ലയില് ഏറ്റെടുക്കലിന്റെ മേൽനോട്ടം വഹിക്കാൻ കഴിഞ്ഞു. ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വീടും സ്ഥലവും പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യാതൊരു കാരണവശാലും ബേജാറാവേണ്ട ഒരു സാഹചര്യവും ഇല്ല. കാരണം വീടിന് ഞാൻ പറഞ്ഞില്ലേ, കേന്ദ്ര റേറ്റില് സെൻട്രൽ പി ഡബ്ല്യു ഡി റേറ്റിലുള്ള വിലയാണ് പി ഡബ്ല്യു ഡി അധികൃതർ കണക്കാക്കുന്നത്. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റുമാരും അല്ലെങ്കിൽ മെമ്പർമാരോടും ചോദിച്ചാൽ അറിയാം, നമ്മൾ പി ഡബ്ല്യു ഡിനെ കൊണ്ടൊരു വാല്യുവേഷൻ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്നതിനേക്കാൾ മിനിമം 25% കൂടുതലേ വരുള്ളൂ. കാരണം അവർക്ക് ഓരോന്നിനും തന്നെ ജി എസ് ടി കണക്കാക്കണം 12%, പിന്നെ തന്നെയാൽ നമുക്ക് ലേബർ വെൽഫെയർ കൊടുക്കണം, ഇൻകം ടാക്സ് കണക്കാക്കണം, പിന്നെ തന്നെ മറ്റേ തന്നെ ഏജൻസി അവരുടെ ഏജൻസി കമ്മീഷൻ കണക്കാക്കണം, ഇതെല്ലാം കൂട്ടിയ റേറ്റാണ് അവരുടെ റേറ്റ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആക്ച്വലി ഉണ്ടാക്കുന്നതിനേക്കാളും മിനിമം ഒരു 25% കൂടുതലായിട്ടും പിഡബ്ല്യുടെ റേറ്റ് ഉള്ളത്. ആ റേറ്റിന്റെ ഇരട്ടി തുകയാണ് നമ്മുടെ കെട്ടിടത്തിന് നഷ്ടപരിഹാരമായിട്ട് തരുന്നത്. അപ്പോൾ ഭൂമിക്ക് കുറച്ച് വില കുറഞ്ഞാൽ പോലും സ്വാഭാവികമായിട്ടും കെട്ടിടവും ഭൂമിയിലേക്ക് കൂടി വില നിങ്ങൾ നോക്കുമ്പോൾ ആ കെട്ടിടവും ഭൂമിയും കൂടി നിങ്ങൾ ഇന്ന് പുറത്ത് വിറ്റാൽ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടുമോ തീർച്ചയായിട്ടും അതിനേക്കാൾ കൂടുതൽ നഷ്ടപരിഹാരം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അത് നമ്മളുടെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്, അത് തന്നെ ഇവിടെ നിങ്ങൾക്ക് കിട്ടും എന്ന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഉറപ്പിക്കാവുന്നതാണ്. കാരണം എത്രയോ എക്സാമ്പിൾസ് ഉണ്ട് നിങ്ങൾക്ക് തന്നെ 66 പോയി നോക്കിയാൽ അറിയാം. അവിടെയൊക്കെ തന്നെ 5 സെന്റ് സ്ഥലവും അവിടെ ഒരു നിലയിലുള്ള 2 മുറി വീടും നഷ്ടപ്പെട്ട ആളുകള് കുറച്ച് മാറി 1 കിലോമീറ്റർ ഉള്ളിലേക്ക് മാറിയിട്ട് 10 സെന്റ് സ്ഥലവും 2 നില വീടും ഉണ്ടാക്കിയിട്ട് വീണ്ടും പണം ബാക്കിയാക്കി അവരുടെ കല്യാണത്തിന് അവിടെ നിക്ഷേപിച്ച ആളുകളെ ഞാൻ വേണമെങ്കിൽ നേരിട്ട് നിങ്ങൾക്ക് പറഞ്ഞു കാണിച്ചു തരാം. വീടും സ്ഥലവും പോകുന്ന ആളുകൾ തന്നെ യാതൊരു കാരണവശാലും ബേജറാവേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അതിനേക്കാൾ നല്ല സാഹചര്യത്തില് അത് തന്നെയാണ് ഈ 2013 നിയമം വിഭാവനം ചെയ്യുന്നത്. ഭൂമി സർക്കാർ ഇത് നിർബന്ധിതമായുള്ള ഭൂമി ഏറ്റെടുക്കലാണ്. നിങ്ങൾ എന്ത് വിചാരിച്ചാലും തന്നെ ചിലപ്പോൾ തടയാൻ പറ്റുമായിരിക്കും, കുറച്ച് നീട്ടി വെക്കാൻ പറ്റുമായിരിക്കും എന്നുള്ളവരാണ്. ഒരിക്കലും തടയാൻ പറ്റില്ല. കോടതി ചെന്നാൽ പോലെ തന്നെ കോടതി പോലും തന്നെ ഇതിന് ഇടപെടില്ല. അപ്പോൾ ഇതിന് നിർബന്ധിത ഏറ്റെടുക്കലിൽ ഉൾപ്പെടുന്ന ആളുകള് ഏത് സാഹചര്യത്തിലാണോ ഇപ്പോൾ ജീവിക്കുന്നത് അതിനേക്കാൾ ഒരു പടി മുന്തിയ സാഹചര്യത്തിൽ ജീവിക്കണം എന്നുള്ളതാണ് 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമം വിഭാവനം ചെയ്യുന്നത്. ആയതുകൊണ്ട് തന്നെ ഭൂമിയും സ്ഥലവും നഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഇപ്പോൾ ജീവിക്കുന്നതിനേക്കാൾ നല്ല സാഹചര്യത്തിൽ ഭൂമി ഏറ്റെടുക്കലിന് ശേഷവും നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ളത് തീർച്ചയായിട്ടും ഉറപ്പാണ്. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ ഭൂമിയുടെ കാര്യം വരുമ്പോൾ തന്നെ നമുക്കറിയാൻ തന്നുകഴിഞ്ഞാല് ഞാനത് ഭൂമിയുടെ കാര്യം ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം, അതിനെ കുറിച്ച് വേണ്ട ചോദ്യങ്ങൾ വരുന്നതുകൊണ്ട്. ഓക്കെ, പിന്നെ പട്ടയമുള്ള ഭൂമിയാണെങ്കിൽ പ്രത്യേകമായിട്ട് വീണ്ടും പട്ടയം വേണോ എന്ന് ചോദിച്ചു. സത്യം പറഞ്ഞാൽ ഭൂമിക്ക് തന്നെ ഒരു പ്രാവശ്യം പട്ടയം കൊടുക്കുള്ളൂ, പട്ടയം കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് നിയമം. ഭൂമിക്ക് പട്ടയം അല്ലെങ്കിൽ പട്ടയമുള്ള ഭൂമി എന്നുള്ളതല്ല നമുക്ക് വേണ്ടത്, ജന്മാവകാശമുള്ള ഭൂമിയായിരിക്കണം. ജന്മാവകാശം നമുക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത്? ജന്മാവകാശം ഭൂമിയുടെ ഒറിജിനൽ ജന്മി നമ്മുടെ വില്ലേജിലുള്ള BTR എന്ന് പറയുന്ന അടിസ്ഥാന ഭൂനികുതി രജിസ്റ്ററിൽ പേരുള്ളയാളാണ് ഭൂമിയുടെ ജന്മി. ആ ജന്മി നേരിട്ട് ആധാരം എഴുതി തന്നാൽ, വിൽപ്പന ആധാരം, കാണാധാരമല്ല, വിൽപ്പന ആധാരം എഴുതി തന്നാൽ അങ്ങനെ എഴുതി വായിക്കുന്ന ആള് ഭൂമിയുടെ ജന്മിയാണ്. ആ ആധാരത്തിൽ നിന്നും ബാക്കി പിന്നീട് എത്ര പേര് സബ്സിക്വന്റ് ആയിട്ട് പിന്നീട് ആധാരം എഴുതി വായിക്കുന്നു അവരെല്ലാം ജന്മാവകാശത്തോടു കൂടി ഭൂമി കൈവശമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അവർക്ക് പിന്നെ വേറൊരു പട്ടയത്തിന്റെ ആവശ്യമില്ല. അതേസമയം പഴയ ജന്മയിൽ നിന്നും പഴയ തറവാട്ടിൽ നിന്നും പഴയ അല്ലെങ്കിൽ ദേവസ്വത്തിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്തു, കാണമായിട്ട് ഭൂമി കൃഷി ചെയ്യാൻ വേണ്ടി പാത്ത ഭൂമിയായിട്ട് അവരുടെ കയ്യിൽ നിന്നും വാങ്ങി. അപ്പൊ എന്താണ് നിങ്ങൾക്ക് തന്നെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ലഭിക്കുന്നില്ല, നിങ്ങൾ ഭൂമിയുടെ കൈ പ്രൊസസി മാത്രമാണ്, ഭൂമിയുടെ കൈകാര്യകർത്താവ് മാത്രമാണ്, ഭൂമിയുടെ കൈവശക്കാരൻ മാത്രമാണ്, ഭൂമിയുടെ ഉടമയല്ല. 1963 ഭൂപരിഷ്കരണ നിയമം വന്നപ്പോൾ എന്തായി, ഇങ്ങനെയുള്ള ഭൂമിയെല്ലാം തന്നെ സർക്കാർ നിഷിദ്ധമായി. എന്നിട്ട് എന്ത് ചെയ്തു, സർക്കാർ ഈ ഭൂമിയുടെ ജന്മാവകാശം ഈ കൈവശം വെച്ചിരിക്കുന്ന ആളുകൾക്ക് തന്നെ പതിച്ചു കൊടുത്തു.
അതാണ് നമ്മുടെ ഈ ലാൻഡ് ഡ്രൈവിലൂടെ നിന്ന് കിട്ടുന്ന പട്ടയം എന്ന് പറഞ്ഞ സംഗതി. അപ്പോൾ ഒരു ഭൂമിക്ക് ഇങ്ങനെ കുടിയാന്റെ കൈവശം വെച്ചിരിക്കുന്ന ഭൂമിക്ക് ലാൻഡ് ഡ്രൈവിലൂടെ ഒരിക്കൽ അത് പതിച്ചു കൊടുത്ത് ജന്മഭൂമി ആക്കി കഴിഞ്ഞാൽ പിന്നെ അത് പട്ടയഭൂമിയല്ല, കാണഭൂമിയല്ല, അത് ജന്മാവകാശമുള്ള ഭൂമിയാണ്. എന്റെ ഒരു മൂന്ന് തലമുറ മുമ്പുള്ളത് അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് വാങ്ങിയ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അടുത്ത് വാങ്ങിയ ഇത് വേറെ ആളുകൾ വാങ്ങിയതെന്നിരിക്ക, അദ്ദേഹത്തിന് അതിന്റെ ആദ്യത്തെ കക്ഷിക്ക് പട്ടയം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പട്ടയത്തിന്റെ എല്ലാ പിന്തുണച്ച അവകാശികൾക്കും അവർക്ക് അല്ലെങ്കിൽ പിന്തുണച്ച എന്ന് പറയുമ്പോൾ തന്നെ നേരിട്ടുള്ള പിന്തുണച്ചയാവാം അല്ലെങ്കിൽ ആദായത്തിലൂടെ ലഭിക്കുന്ന പിന്തുണച്ചയാവാം, എങ്ങനെയാണെങ്കിലും അതിന് കീഴ്പ്പെട്ട് വരുന്ന എല്ലാവരും ജന്മാവകാശമുള്ള ആളുകളാണ്. അപ്പോൾ അതില് പിന്നീട് പട്ടയത്തിന്റെ ആവശ്യമേ വരുന്നില്ല. പക്ഷേ ഇവിടെയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഏത് ജനിയിൽ നിന്ന് വാങ്ങി എന്നോ ഏത് ലാൻഡ് ഡ്രൈവിലെ ഏത് പട്ടയപ്രകാരം പതിച്ചു കിട്ടി എന്നോ ഒന്നും രേഖപ്പെടുത്താതെ ചില നമ്മുടെ ആധാരം എഴുത്തുകാരെ കാണിക്കുന്ന ചില തുക്കടി വിദ്യകളുണ്ട്. നമ്മുടെ പഴയ ആധാരം അടിയാധാരം തന്നെയാ കാണാധാരമായിരിക്കും, പാട്ടാധാരമായിരിക്കും. എന്നിട്ട് പുതിയ ആധാരം എഴുതുമ്പോഴേക്കും തന്നെയാ അതിന് ജന്മാവകാശം നിരീക്ഷിക്കേണ്ടിട്ടുണ്ടാവും. അങ്ങനെ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ജന്മാവകാശമുള്ള പട്ടയാണ് ആധാരമാണെന്നുണ്ടെങ്കിൽ അതിന് പട്ടയം വേണ്ടി വരും. അപ്പൊ ഇതെങ്ങനെ മനസ്സിലാക്കാം? അത് നമ്മുടെ ഉദ്യോഗസ്ഥര് അവിടെ വരുമ്പോൾ അവര് നിങ്ങളുടെ ആധാരം തീർച്ചയായിട്ടും കാണിച്ചു കൊടുത്താൽ മതി. അവര് നിങ്ങളുടെ ആധാരം വായിച്ചു നോക്കി ഇതിന് പട്ടയം എടുക്കേണ്ടതാണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി തരും. അതിന് എന്ത് സഹായം വേണമെങ്കിൽ നമ്മളുടെ ഉദ്യോഗസ്ഥ ഭാഗത്തു നിന്ന്, ഫീൽഡിൽ വരുന്ന ഉദ്യോഗസ്ഥ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ഉണ്ടാവും. ഇല്ലെങ്കിൽ എന്റെ ഓഫീസുമായി ബന്ധപ്പെട്ടാൽ അവിടെ നിന്ന് അതുമായിട്ടുള്ള ബന്ധപ്പെട്ട് എന്ത് സഹായം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിലവില് ദേശീയപാത ഭൂമിയേക്കൽ ഓഫീസ് എണ്ണിക്കോടിന്റെ അടുത്ത് കോഴിച്ചനയിലാണ് പ്രവർത്തിക്കുന്നത്. പക്ഷെ ഈ മാസം അവസാനത്തോടു കൂടിയോ അല്ലെങ്കിൽ അടുത്ത മാസമായിട്ടോ ആ ഓഫീസ് മഞ്ചേരിയിലേക്ക് മാറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്ത് സംശയം പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിലും കോട്ടയത്തിലോ മലപ്പുറത്തോ ഒന്നും വരേണ്ട കാര്യമില്ല. ഒറ്റ പണിക്കും കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മഞ്ചേരി വന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം സംശയം പ്രവർത്തി വരുത്താവുന്നതാണ്. അപ്പൊ ജന്മ തീരാധാരത്തിന് പട്ടയം വേണ്ട, പിന്നെ ഫോൺ നമ്പർ 8 സർക്കാർ ഇതിനെ പതിച്ചു കൊടുത്താൽ വിചാരിക്കുക. സർക്കാർ ഭൂമി പതിച്ചു കൊടുത്ത് പതിച്ചു കൊടുക്കൽ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കൈവശം വെച്ചിരിക്കുകയാണെങ്കിൽ അതിനും വേറെ പട്ടയത്തിന്റെ ആവശ്യമില്ല. പിന്നെ 2 മീറ്റർ നീങ്ങിയാലും 10,000 വീടുകൾ നഷ്ടപ്പെടില്ല എന്ന് പോരൂർ എന്നുള്ള മുസ്തഫ എന്നുള്ള സുഹൃത്ത് പറയുകയുണ്ടായി. ഞാൻ പറയട്ടെ, ഈ 2 മീറ്റർ നീങ്ങിയാൽ ഇവിടെ 16 വീട് നഷ്ടപ്പെടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോ കുറച്ച് അപ്പുറത്തേക്കും അപ്പുറത്തേക്കും മാറിയാൽ അങ്ങനെ അതിൽ കൂടുതൽ വീടുകളിൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അലൈൻമെന്റ് സ്ഥാപിക്കുക എന്നറിയ, അലൈൻമെന്റ് അംഗീകരിക്കുക എന്നറിയ വളരെ സങ്കീർണമായിട്ടുള്ള പ്രോസസ്സാണ്. നമ്മളിവിടെയുള്ള പഞ്ചായത്ത് റോഡ് പോലെയോ അല്ലെങ്കിൽ PWD റോഡ് പോലെയോ തീർക്കാൻ അല്ലെങ്കിൽ തീരുമാനിക്കാൻ പറ്റുന്ന ഒരു അലൈൻമെന്റ് അല്ല ദേശീയപാതയുടേത്. ഇതിന് കൃത്യമായിട്ടുള്ള സാങ്കേതിക വശങ്ങളുണ്ട്. ഒരു വളവ് കൊടുക്കണമെങ്കിൽ അതിന് എത്ര ഡിഗ്രി വളവ് പരമാവധി പാടുകൾ പറയുന്നുണ്ട്. ഞാൻ അവരെ വേണ്ടി ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞാൽ നമ്മളൊരു വളവ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ മിനിമം 1.5 കിലോമീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു വളവ് മാത്രമേ ദേശീയപാതയിൽ കൊടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് ആ വളവ് കഴിഞ്ഞ് ഇത് സ്ട്രെയിറ്റ് ആയിട്ട് വീണ്ടും ഒരു 1/2 കിലോമീറ്ററെങ്കിലും പോയി കഴിഞ്ഞാലേ തൊട്ടടുത്ത ചെറിയൊരു വളവ് പോലും വരാൻ പാടുള്ളൂ. പിന്നെ കയറ്റ ഇറക്കുകൾ വരണമെന്നുണ്ടെങ്കിൽ അതിന് ഇത്ര കിലോമീറ്റർ അല്ലെങ്കിൽ ഇത്ര മീറ്ററിന് ഇത്ര മീറ്റർ കയറ്റിറക്കുകൾ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സാങ്കേതികമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അതിന്റെ സാങ്കേതിക വിദഗ്ധർ തയ്യാറാക്കി അതിന്റെ വിവിധ തലങ്ങളിൽ ദേശീയപാത അതോറിറ്റിയുടെ പ്രൊജക്ട് ഡയറക്ടർ ഓഫീസ് മുതൽ അതിന്റെ ഹെഡ്ക്വാർട്ടർ വരെ പല തലങ്ങളിൽ അംഗീകരിക്കപ്പെട്ടതിന് ശേഷമാണ് ഈ അലൈൻമെന്റ് പുറത്തു വന്നിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളെ പരാതികൾ തന്നിട്ടുണ്ട്, അലൈൻമെന്റ് സംബന്ധിച്ച് പരാതികൾ ഇഷ്ടംപോലെ ഉണ്ട്. ഞങ്ങൾ ഈ പരാതികളെല്ലാം വന്നു കഴിഞ്ഞാൽ ദേശീയപാത അതോറിറ്റിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അവരത് പരിശോധിച്ച് ഈ പറഞ്ഞ പോലെ തന്നെ 2 മീറ്റർ മാറിയാൽ 16 വീടുകൾ ഒഴിവാകുമോ, ഈ 2 മീറ്റർ മാറ്റാൻ പറ്റുമോ എന്നുള്ള കാര്യമെല്ലാം അവരാണ് പരിശോധിക്കേണ്ടത്. അവര് പരിശോധിച്ച് അവരെനിക്ക് റിപ്പോർട്ട് തരികയാണ്, അത് ശരി ഇവര് പറഞ്ഞ കാര്യം ശരിയാണ്, ഈ 2 മീറ്റർ മാറി 16 വീടുകള് നഷ്ടപ്പെടില്ല, ഇത് കുറെ കൂടി മെച്ചപ്പെട്ട അലൈൻമെന്റ് ആണ്, കാരണം വീട് നഷ്ടപ്പെടുന്നതിന് കുറയുന്നതിനെന്താണ് രാഷ്ട്രീയ തോട്ടിക്കുന്നതിന് ലാഭമാണ്, നഷ്ടപരിഹാരം കുറച്ച് തന്നാൽ മതി. അപ്പോൾ അവര് തന്നെ നഷ്ടപരിഹാരം ഏറ്റവും മിനിമം എത്ര ആക്കാൻ പറ്റുമോ അത്രയാക്കാനേ അവർ ശ്രമിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ അവർ പറയാൻ തന്നെ അലൈൻമെന്റ് മാറ്റാം, നിങ്ങൾ പറയുന്നതാണ് കൂടുതൽ കുറച്ചുകൂടി പ്രായോഗികമായിട്ട് അലൈൻമെന്റ് എന്ന് അവർ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അലൈൻമെന്റ് മാറുന്നതായിരിക്കും. നമ്മളെ ഈ അടിച്ച കുട്ടികളെല്ലാം നമ്മൾ തന്നെ മാറ്റി പുതിയ സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കുന്നതായിരിക്കും. പക്ഷെ ഈ പരിഗണനകളെല്ലാം കഴിഞ്ഞ്
ഏറ്റവും കുറച്ച് നാശനഷ്ടവും ഏറ്റവും കുറച്ച് ഭൂമി ഏറ്റെടുക്കൽ ചെലവും ഉള്ള അലൈൻമെന്റ് ആണ് നിലവിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ അത് മാറാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യവും ഞാൻ നിങ്ങളോട് പറയാം. അപ്പൊ അതിൽ മാറോ ഇല്ലയോ എന്നുള്ളത് അസംയുക്തമായിട്ട് എനിക്ക് ഈ നിമിഷത്തിൽ നിങ്ങളോട് പറയാൻ പറ്റുന്ന സാഹചര്യമില്ല. അത് അവർ പരിശോധിച്ച് അവരുടെ അഭിപ്രായം അറിയിക്കുന്ന മുറയ്ക്ക് മാത്രം അത് തീരുമാനമെടുക്കാൻ പറ്റുള്ളൂ. ആ തീരുമാനം എന്ത് തന്നെയാണെങ്കിലും നിങ്ങളെ ഓരോരുത്തരെയും രേഖാമൂലം അറിയിക്കുന്നതായിരിക്കും. അങ്ങനെ രേഖാമൂലം നിങ്ങൾ ഇത് അറിയിച്ചതിന് ശേഷം മാത്രമേ ഈ അന്തിമ വിജ്ഞാപനമായിട്ടുള്ള 3D എന്ന വിജ്ഞാപനം എനിക്ക് ഇറക്കാൻ പറ്റുകയുള്ളൂ, ഇറക്കുകയും ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഓരോ പരാതിയിലും വ്യക്തിഗതമായിട്ടുള്ള മറുപടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി കിണറിന് നഷ്ടപ്പെടുന്നു, കവുങ്ങിൻ തൈകൾ നഷ്ടപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞു. കിണർ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ കിണർ കുഴിക്കാനുള്ള ചെലവ്, അതിന്റെ സൈഡിൽ തന്നെ കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് കെട്ടാനുള്ള ചെലവ്, റിംഗ് ഇട്ടിട്ടുണ്ടെങ്കിൽ റിംഗ് ഇടാനുള്ള ചെലവ്, അതിന്റെ എല്ലാം ഇരട്ടി തുക നിങ്ങൾക്ക് നഷ്ടപരിഹാരമായിട്ട് കിട്ടും. അതല്ലാണെന്നുണ്ടെങ്കിൽ കിണർ പോകുന്നു എന്നിട്ട് ഈ അലയിങ്ങനെ അവിടെ കൊണ്ടുവരുന്ന വളയ്ക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധാരണ നിലയ്ക്ക് നടക്കുന്ന കാര്യമില്ല. പിന്നെ കൃഷ്ണപ്രകാശ പോലൊരു കൊണ്ട് 4-5 മീറ്റർ അടുത്തുകൂടി ആണ് അലൈൻമെന്റ് പോണത്, റോഡ് പോണത്. അപ്പം വീട്ടില് താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവോ എന്നുള്ളത്. ഓക്കെ, നമുക്ക് നിലവിലുള്ളത് ഒരു റോഡിന്റെ സൈഡിൽ താമസിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് ഉണ്ടാവും, അത് സ്വാഭാവികമായിട്ട് പുതിയ റോഡ് വന്നാലും ഉണ്ടാവും. പക്ഷെ ആ വീടിന് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല, വീടിന് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ആ രീതിയിൽ അതിന്റെ സുരക്ഷയും എല്ലാം ഉറപ്പുവരുത്തിയിട്ട് തന്നെയായിരിക്കും തികച്ചും ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നന്നായി വീട് ചിലപ്പോൾ ഇത് കട്ടി വെട്ടി താഴ്ത്തുമായിരിക്കും, ചിലപ്പോൾ പൊന്തിക്കുമായിരിക്കും. അപ്പോൾ എല്ലാം അതിന്റെ കൃത്യമായിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റ് ബലപ്പെടുത്തൽ നടത്തിയതിനു ശേഷം ബാക്കി വരുന്ന കെട്ടിട ഭാഗത്തിന് അല്ലെങ്കിൽ ബാക്കി വരുന്ന ഭൂമിക്ക് യാതൊരുവിധ സുരക്ഷാ ഭീഷണിയും ഇല്ലാത്ത രീതിയിലായിരിക്കും റോഡ് നിർമ്മിക്കുക എന്ന് മാത്രം എനിക്ക് ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് ഉറപ്പ് തരാനാവുള്ളൂ. പിന്നെ സ്വകാര്യ വഴിയും പോകുന്നുണ്ട്, അതിനുള്ള വഴി നഷ്ടപ്പെടരുതെന്നും വഴിക്കുള്ള നഷ്ടപരിഹാരം കിട്ടണം എന്നും പറഞ്ഞു. സ്വകാര്യ വഴിയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നഷ്ടപരിഹാരം കിട്ടും. പഞ്ചായത്തിലേക്ക് സമർപ്പിക്കാനുള്ള സ്വകാര്യ വഴിയാണെങ്കിൽ തീർച്ചയായിട്ടും നഷ്ടപരിഹാരം കിട്ടും. പക്ഷെ ആ സ്വകാര്യ വഴിക്ക് ഒരു ആധാരം ഉണ്ടാവണം, ആ ആധാര പ്രകാരം നിങ്ങൾ പഞ്ചായത്തിന് നികുതി അടച്ചിട്ടുണ്ടാവണം, പഞ്ചായത്തിന് ആ വഴിക്ക് നിങ്ങളുടെ പേരിൽ കൈവശം സർട്ടിഫിക്കറ്റും വേണം. അത് നിങ്ങളുടെ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ നാലോ ആളുകളുടെ സ്ഥലത്തേക്കുള്ള സ്വകാര്യ വഴിയായിരിക്കണം. രണ്ട് റോഡിനെ കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങളൊരു സ്വകാര്യ വഴി ഉണ്ടാക്കി നാട്ടുകാരെ മുഴുവൻ തന്നെ പൊതു സ്വഭാവത്തോട് കൂടി അത് ഒരു റോഡായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ആയിരിക്കാം. ബൈ നേച്ചർ, ബൈ യൂസേജ്, ഉപയോഗം കൊണ്ട് അതിനൊരു പൊതു താല്പര്യം വന്നു, ഒരു പൊതു സ്വഭാവം വന്നു, അങ്ങനെയുള്ള സ്വകാര്യ വഴിയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ തന്നെ നഷ്ടപരിഹാരം തരാൻ പറ്റിയെന്ന് വരില്ല. അതേസമയം നിങ്ങളുടെ നിങ്ങൾ ഭാഗവത്വം ചെയ്തു, ഭാഗവത്വത്തിൽ തന്നെ കഴിഞ്ഞാല് 10 സെന്റ് സ്ഥലം തന്നെ വഴിക്കായിട്ട് വിട്ടു. അപ്പോൾ തന്നെ അത് നിങ്ങളുടെ മാത്രം സ്ഥലമാണ്, വേറെ ആർക്കും അവിടെ നാത്താവകാശോ ഉടമസ്ഥാവകാശോ ഇല്ലാത്തതാണ്. അതിന് നിങ്ങൾ നികുതിയും കൈവശവും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് രേഖകൾ ഹാജരാക്കുകയാണെങ്കിൽ നഷ്ടപരിഹാരം കിട്ടുന്നതായിരിക്കും. ഒരു വഴിയും നഷ്ടപ്പെടില്ല, അതിനെക്കുറിച്ച് നിങ്ങൾ ഒരു ബേജാറും ആവേണ്ട കാര്യമില്ല. എവിടെയും നിലവിലുള്ള എല്ലാ വഴികളിൽ നിന്നും പുതിയ വരുന്ന റോഡിന്റെ സർവീസ് റോഡിലേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ ഈ റോഡിന്റെ ഒരു ഘടന നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ചിലപ്പോൾ തന്നെ ചില ആളുകൾ സാധാരണ മേൽപ്പാലം ഒന്ന് മോളിൽ കൂടിയ റോഡ് പോകണം, അല്ലെങ്കിൽ തന്നെ കുറെ കാണുന്നിട്ടാണ് പോകുന്നത്. ഇനി മോളിൽ കൂടി റോഡ് പോയാൽ, മെയിൻ ഹൈവേ പോയാലും താഴെ കൂടി പോയാലും ഒരേ നിരത്തിൽ പോയാലും അത് നിങ്ങളെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഈ ഹൈവേ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നടുവില് 6 വരി പാതയാണ് ഉള്ളത്. ഈ 6 വരി പാതയിൽ തന്നെ 3 വരി ഒരു സൈഡിലേക്കും മറ്റേ സൈഡിലുള്ള 3 വരി എതിർ ദിശയിലേക്കും. ഈ 6 വരി പാത എന്ന് പറഞ്ഞാൽ പുറത്തൊക്കെ പോയിട്ടുള്ള ആളുകൾക്ക് അറിയാന്ന് പറഞ്ഞാൽ ഹൈസ്പീഡ് കോറിഡോർ ആയിരിക്കും, ഹൈസ്പീഡ് ഹൈവേ ആയിരിക്കും. നമ്മുടെ പാലക്കാട് പോയാലും കോയമ്പത്തൂർ സേലം അല്ലെങ്കിൽ നമ്മുടെ മൈസൂരൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ബാംഗ്ലൂരൊക്കെ ഉള്ള ഹൈവേ എങ്ങനെയാണ്, അതേ രീതിയിലുള്ള ഹൈസ്പീഡ് പാതയായിരിക്കും ഈ 6 വരി പാത. ഈ 6 വരി പാതയിൽ എവിടെയും സിഗ്നലുകളോ ജംഗ്ഷനുകളോ ക്രോസിംഗുകളോ ഉണ്ടായിരിക്കുന്നതല്ല. ഈ പാത നമ്മൾക്ക് നടന്നിട്ടോ അല്ലെങ്കിൽ വാഹനത്തിലോ നേരിട്ട് എവിടെയും ക്രോസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എവിടേക്കാ പോകാൻ പറ്റുക, ഈ 6 വരി പാതയുടെ 2 സൈഡിലും സർവീസ് റോഡ് ഉണ്ടായിരിക്കും. ഈ സർവീസ് റോഡിലേക്ക് മാത്രമാണ് നമുക്ക് നേരിട്ട് പ്രവേശനം ഉണ്ടാവുക.
അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ മെയിൻ ഹൈവേയിലേക്ക് കയറുക? നമ്മൾ ഈ സർവീസ് റോഡിൽ കയറും. സർവീസ് റോഡിൽ കയറി നമുക്ക് ആ രണ്ട് ദശയിലേക്ക് പോകാൻ പറ്റും. അങ്ങോട്ട് പോകാൻ പറ്റും, ഇങ്ങോട്ട് പോകാൻ പറ്റും. നമ്മൾ ആ ഡയറക്ഷനാണ് പോകുന്നതെങ്കിൽ നമ്മൾ ആദ്യം സർവീസ് റോഡിൽ കയറുന്നു, ആ ദിശയിൽ പോകുന്നു. ആ ദിശയിൽ പോയിട്ട് നിശ്ചിത ഇടവേളകളിൽ മാത്രമാണ് മെയിൻ ഹൈവേയിലേക്കുള്ള എൻട്രൻസ് ഉണ്ടാവുക, വഴി പ്രവേശനം ഉണ്ടാവുക. എവിടെയാണോ ആ പ്രവേശനം അനുവദിക്കുക, അവിടെ ചെല്ലുമ്പോൾ മാത്രമാണ് ഈ മെയിൻ ഹൈവേയിലേക്ക് പോകുക. അതിനടുത്തുള്ള ഒരിക്കലും തന്നെ ഒരു മീറ്റർ പോലും തന്നെ എക്സ്ട്രാ യാത്ര ചെയ്യേണ്ട കാര്യമില്ല. നമുക്കിനി ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് പോകേണ്ടതായിരിക്കാം. നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഭാഗത്തെ സൈഡിലൂടെ സർവീസ് റോഡിലൂടെ ഓപ്പോസിറ്റ് സൈഡിൽ, കാരണം ഞാൻ നേരത്തെ പറഞ്ഞു സർവീസ് റോഡിലൂടെ ഇരു വശത്തേക്കും യാത്രാ സൗകര്യം ഉണ്ടായിരിക്കുന്നതായി. അപ്പൊ ഈ വശത്തേക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുമ്പോൾ അണ്ടർപാസ് ഫ്ലൈ ഓവർ കയറി മറ്റേ സൈഡിലുള്ള ഫ്ലൈ റോഡിലേക്ക് വരുന്നു. അവിടുത്തെ മുന്നോട്ട് പോയിട്ട് എവിടെയാണോ പ്രവേശനം ഉണ്ടാവുക, അവിടെയാണ് നേരിട്ടുള്ള ഹൈവേയിലേക്കുള്ള പ്രവേശനം. അപ്പൊ നിലവിൽ എവിടെയൊക്കെ റോഡുകൾ ക്രോസ് ചെയ്യുന്നുണ്ടോ ആ റോഡുകളെല്ലാം, ആ റോഡുകളിൽ നിന്നെല്ലാം സർവീസ് റോഡിലേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നതായിരിക്കും. അത് എവിടെയും തടയപ്പെടുന്നതും ആയിരിക്കില്ല. പിന്നെ അപ്പോൾ ഇത് ക്രോസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ അതും നിങ്ങൾ വേവലാതി പറഞ്ഞ കാര്യമില്ല. നമ്മളുടെ ജില്ലയിൽ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ 52 കിലോമീറ്റർ ആണ് റോഡിനുള്ളത്, അല്ലെങ്കിൽ 53 കിലോമീറ്റർ ആണ് നമ്മുടെ റോഡിനുള്ളത്. ഇവിടെ 51 സ്ഥലങ്ങളിൽ ഈ റോഡിന് മേൽപ്പാലമോ അല്ലെങ്കിൽ അടിപ്പാലമോ വരുന്നുണ്ട്. അപ്പൊ അതിൻ്റെ അർത്ഥം ശരാശരി 1 കിലോമീറ്ററിന് നമുക്ക് ഈ റോഡിനെ ക്രോസ് ചെയ്ത് അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ പോകാനുള്ള സൗകര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സാധാരണ നിലയ്ക്ക് തന്നെ നിങ്ങൾ 1 കിലോമീറ്റർ തന്നെ നിങ്ങൾ നിൽക്കുന്ന അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് പരമാവധി യാത്ര ചെയ്യേണ്ട 1 കിലോമീറ്ററാണ് ദൂരമെങ്കിൽ അതിന്റെ പകുതി നിങ്ങൾ യാത്ര ചെയ്താൽ മതിയായിരിക്കും. അപ്പൊ 500 മീറ്റർ പോയാൽ നിങ്ങൾക്ക്